അക്ഷരം അറിയാൻ വേണ്ടിയിട്ടാണ് കാളി 100 കൊല്ലം മുമ്പ് ഈ പണി തുടങ്ങിയത്. അക്ഷരം അറിയാത്ത കാളി തുടങ്ങിയിട്ടും 100 കൊല്ലം കഴിഞ്ഞിട്ടും 2060 പട്ടികജാതി കുട്ടികൾ കേരളത്തിൽ അക്ഷരം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളം ഇന്ത്യ എങ്ങോട്ട് പോയി? ഉത്തരവാദി ആരാ? ഞങ്ങളാണോ? ഞങ്ങൾ കുറെ മാറിയിട്ടുണ്ട്, അറിവ് നേടിയിട്ടുണ്ട്. ആ നേട്ടങ്ങളെയെല്ലാം അട്ടിമറിക്കുന്ന തലത്തിൽ ഇപ്പോൾ പട്ടികജാതി വർഗ വികസനം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു വകുപ്പായി മാറിയിരിക്കുന്നു. ഇവിടെ വികസനം പ്രീണനമാണ്, അത് ന്യൂനപക്ഷ പ്രീണനമാണ്. വികസനം മുന്നോക്ക പ്രീണനമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ നായർ പ്രീണനം കേരളത്തിൽ നടക്കുന്നുണ്ട്. വികസനം പിന്നോക്ക പ്രീണനമെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഈഴവരെ പ്രീണിപ്പിക്കുന്നുണ്ട്. അപ്പൊ സംഘടിതരെ, കരുത്തുള്ളവരെ, നായരെയും ഈഴവനെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും മാറി മാറി വാരിപ്പുണരുന്ന ഇടതുവലത് സർക്കാരുകളുടെ ഈ നയസമീപനത്തെയാണ് KPMS പൗരുഷത്തോടുകൂടി എതിർക്കുന്നത്. ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പ്രത്യയശാസ്ത്രം പറയുന്നവരെന്താ പറയുന്നത്? കുമ്മനടക്കമുള്ളവരാണ് ഇടപെടേണ്ടത്. സ്വത്വം അപകടകരമാണ്. കോഴിക്കോട് പാർട്ടി കോൺഗ്രസ് 4 മുതൽ 9 വരെ പറഞ്ഞു, സ്വത്വം അപകടകരമാണ്. പക്ഷേ സ്വത്വത്തിന്റെ പേരിൽ കഴിഞ്ഞ മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ പിറവത്ത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതും മുൻ സഖാവാണ്.